നമസ്കാരം ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വിശ്വാസികളായവർ സ്ഥിരം ചെയ്യുന്ന കാര്യമാണ് പ്രാർത്ഥന എന്നത് ഞാൻ വിശ്വാസികളുടെ കാര്യമാണ് പറയുന്നത് പ്രാർത്ഥന എന്നത് താൻ വിശ്വസിക്കുന്ന ദൈവവും ദൈവവുമായിട്ട് ഒരു ആശയവിനിമയം നടത്തുന്ന സംഗതിയാണ് ചിലർ സന്തോഷം പങ്കുവെക്കും ചിലർ തങ്ങളുടെ സങ്കടവും ദുഃഖവും ഒക്കെ പങ്കുവെക്കും എന്തായാലും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചൊക്കെ കഴിയുമ്പോൾ ആ പ്രാർത്ഥിച്ച വ്യക്തിക്ക് ഒരാശ്വാസം ഒരു സന്തോഷം ഈ പ്രാർത്ഥനയൊക്കെ കഴിയുമ്പോൾ ദൈനംദിനത്തിലുള്ള കാര്യങ്ങളിലേക്ക് സ്വാഭാവികമായിട്ടും അങ്ങ് മാറും ഇതുപക്ഷേ ചില കൂട്ടർക്ക് ഇങ്ങനെയല്ല ചില കൂട്ടർക്ക് ഈ പ്രാർത്ഥനയും നമസ്കാരവും ഒക്കെ കഴിഞ്ഞിറങ്ങുന്നത് കലാപസന്നദ്ധരായിട്ടാണ് കലാപസന്നദ്ധരായിട്ട് പിന്നെ കല്ലെറിയാൻ തോന്നും കൂട്ടം കൂടി അക്രമിക്കാൻ തോന്നും അതൊരു പ്രത്യേക മാനസികാവസ്ഥയാണ് കുറേ കൂട്ടം ഒന്നിച്ചു നിൽക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചു കൂടി വരുമ്പോൾ ആ നമുക്കിനി ഒരു കലാപം അങ്ങ് നടത്തിക്കളയാം അല്ലെങ്കിൽ എതിർ ടീമിൻ്റെ മേൽ അങ്ങ് കയറി നിരങ്ങിക്കളയാം അതൊരു ആൾക്കൂട്ട ആക്രമണ മനോഭാവമാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം അവർ എന്ത് ചെയ്തിട്ടാണ് ഇറങ്ങി വരുന്നത് എന്ന് ആലോചിക്കുക പ്രാർത്ഥിച്ചിട്ടാണ് അവരുടെ വിശ്വാസപ്രകാരം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ശാന്തമായിട്ട് സമാധാനമായിട്ട് സന്തോഷത്തോടെ ഇറങ്ങി വീട്ടിൽ പോവേണ്ടവർ എന്തുകൊണ്ട് കല്ല് കയ്യിലെടുക്കുന്നു എന്തുകൊണ്ട് കലാവ സന്നദ്ധരാവുന്നു അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത് അതും വെള്ളിയാഴ്ചകൾ മാത്രം നമ്മളിത് ആദ്യമൊന്നും കാണുന്നതല്ല ഇത് പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്തും നമ്മളിത് കണ്ടതാണ് ബാക്കിയുള്ള ദിവസങ്ങളിലൊന്നും കുഴപ്പമില്ല വെള്ളിയാഴ്ചയാകുമ്പോൾ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടി എല്ലാവരും കൂടും നിസ്കാരം കഴിഞ്ഞ് സമാധാനപരമായി സന്തോഷത്തോടെ ആശ്വാസത്തോടെ വീടുകളിലേക്ക് തിരിച്ചു പോകേണ്ടതിന് പൗരം കയ്യിൽ കല്ലുമെടുത്ത് ആക്രമിക്കാൻ നിൽക്കുന്നത് ശരിയാണോ ചിന്തിക്കേണ്ടിയിരിക്കുന്നു എവിടെയാണ് പ്രശ്നം മനുഷ്യരാണോ അതോ വിശ്വാസമാണോ അതോ രീതിയാണോ എവിടെയാണ് മനുഷ്യന് പിഴയ്ക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥന ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ ആശ്വാസം തോന്നണം സന്തോഷം തോന്നണം സങ്കടമാണെങ്കിൽ അത് പറഞ്ഞു എന്ന് ആശ്വസിച്ച് സമാധാനപരമായി തൻ്റെ ദൈനംദിന കൃത്യങ്ങളിലേക്ക് കടക്കുകയല്ലേ സാധാരണ ഒരു മനുഷ്യൻ ചെയ്യേണ്ടത് എന്നാൽ നമ്മൾ കാണുന്നത് അതാണോ കാൻപൂരിൽ കണ്ടില്ലേ പൗരത്വ ഭേദഗതി ബില്ലിൻ്റെ സമയത്ത് ഡൽഹിയിൽ കണ്ടില്ലേ എന്തുകൊണ്ടാണ് ഒരു കൂട്ടർ മാത്രം ഇങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുകൊണ്ടാണ് ഫ്രാൻസ് പോലുള്ള രാജ്യം അവിടെ മതവിമർശനമെന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമാക്കി നിയമം നടപ്പാക്കിയത് അതിവിടെയും വേണമെന്നാണോ ഇവർ പറയുന്നത് എങ്കിൽ നന്നായിരുന്നു എന്നേ പറയുന്നുള്ളൂ ക്രിസ്തുവരെ വിമർശിക്കാമെങ്കിൽ എന്തുകൊണ്ട് പ്രവാചകനെയും വിമർശിച്ചുകൂടാ അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിനെ വിമർശിക്കാനേ പാടില്ല നിങ്ങൾ ക്രിസ്തുവിനെ വിമർശിക്കുന്നുണ്ടോ എങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചും അത് കിട്ടിയിരിക്കും നിങ്ങൾ ശിവനെ അല്ലെങ്കിൽ രാമനെ കൃഷ്ണനെ ബ്രഹ്മാവിനെ ഒക്കെ വിമർശിക്കാൻ പോയാൽ തിരിച്ചും കിട്ടും അല്ലാതെ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങളെ തിരിച്ച് വിമർശിക്കാൻ പാടില്ല എന്നത് ജനാധിപത്യ രാജ്യത്ത് നടപ്പുള്ള കാര്യമല്ല അതിവിടെ അനുവദിച്ചും കൂടാ ഫ്രാൻസിൽ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു പക്ഷേ അന്ന് ആ നിയമം അത്ര കടുപ്പത്തിലുള്ളതായിരുന്നില്ല എന്നാൽ ഇമ്മാനുവൽ മാക്രോൺ എന്ന വ്യക്തി അയാൾ തികച്ചുമൊരു മതേതരനായിരുന്നു ആദ്യ സമയത്ത് ഫ്രാൻസിൽ പ്രസിഡൻ്റാവുന്ന സമയത്ത് രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രമുഖർ അദ്ദേഹത്തെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തതാണ് പിന്നീട് രണ്ടാമത് അദ്ദേഹം വീണ്ടും പ്രസിഡന്റ് ആയപ്പോൾ പക്ഷേ ഈ പറഞ്ഞ വ്യക്തികൾ ആരും ട്വീറ്റ് ചെയ്യാൻ മുതിർന്നില്ല അതെന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ളവർ എന്തുകൊണ്ട് വീണ്ടും അഭിനന്ദിച്ചു ട്വീറ്റ് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ അതിനകം തന്നെ ഇമ്മാനുവൽ മാക്രോൺ ഫ്രാൻസിൽ മതവിമർശനമെന്നത് മനുഷ്യൻ്റെ മൗലിക അവകാശമായി നിയമം പാസാക്കിയിരുന്നു തീർച്ചയായിട്ടും അത് ആരെയാണ് നോവിക്കുന്നത് എന്ന് രാഹുൽ ഗാന്ധിയെപ്പോലെ ഉള്ളവർക്കറിയാം അവരെ പ്രേണിപ്പിച്ചുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ മാക്രോണിനെ അഭിനന്ദിച്ചുകൊണ്ട് എങ്ങനെയാണ് ട്വീറ്റ് ചെയ്യുക ഇനി ഇന്ത്യയിലേക്ക് വന്നാൽ ഇതാ യു പിയിൽ യോഗി ആദിത്യനാഥ് വീണ്ടും ആവർത്തിച്ച് ഒരു കാര്യം തെളിയിച്ചിരിക്കുകയാണ് എന്റെ സംസ്ഥാനത്ത് കലാപം നടത്താനോ അതിന് ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ മറുപടി തരിക ബുൾഡോസർ കൊണ്ട് മാത്രമായിരിക്കും അത് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുന്നു യോഗി ആദിത്യനാഥ് ഇന്ന് വീണ്ടും ബുൾഡോസർ പ്രയോഗമായി അദ്ദേഹത്തിൻ്റെ പോലീസ് അവിടെ കാൺപൂർ അക്രമങ്ങളുടെ സൂത്രധാരൻ ഹയാത്ത് സഫർ ഹാസ്മിയുടെ അടുത്ത അനിയായി മുഹമ്മദ് ഇസ്താഖിൻ്റെ വീടും കെട്ടിടങ്ങളും മറ്റു വസ്തുവകകളും ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഏതൊരു വ്യക്തി ആയിക്കോട്ടെ കഴിഞ്ഞ ദിവസം പോലീസിലുള്ള മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിരുന്നു കലാപത്തിന് കാരണമായ പോലീസുകാരിലെ മൂന്ന് പേരെ കൂടി ആ മൂന്ന് പേർ ഏത് കൂട്ടരാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പക്ഷേ യു പിയിലോ ആസാമിലോ അതേപോലെയുള്ള രാജ്യത്തെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങളിലോ ഇനി ഒരു കലാപത്തിനു കൂടി ശ്രമിച്ചാൽ ഒരു ദയാദാക്ഷിണവും ഇല്ലാതെ തന്നെ ആ കലാപം അടിച്ചമർത്തും എന്ന് സന്ദേശം വ്യക്തമായി കൊടുക്കുകയാണ് യോഗി ആദിത്യനാഥും ഹിമന്ത വിശ്വാശർമ്മയെപ്പോലെയുള്ളവർ അതുകൊണ്ട് കലാപത്തിനിറങ്ങുന്നവർ സൂക്ഷിച്ചു വേണമിറങ്ങാൻ തൽക്കാലം പറയുന്നുള്ളൂ ഇനി സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലുകളാണല്ലോ അതിൽ നമ്മൾ എല്ലാവരും വ്യക്തമായി കേട്ടതാണ് ഷാജ് കിരൺ എന്നൊരു വ്യക്തി മുഖ്യമന്ത്രി പിണറായി വിജയനെ പറ്റിയും പാർട്ടി സെക്രട്ടറി പറ്റിയും പറയുന്നത് അവർ പണം കടത്താറുള്ള കാര്യം ഈ നിമിഷം വരെ എന്നിട്ടാൾ ഷാജ് കിരൺ എന്ന വ്യക്തിക്കെതിരെ ഒരു കേസ് ചാർജി ചാർജ് ചെയ്യുകയുണ്ടായില്ല എന്നാൽ പണ്ട് എപ്പോഴോ ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏതോ ഒരു വാക്കെടുത്ത് വെച്ചിട്ട് സ്വപ്നയുടെ വക്കീലിനെതിരെ ഒരു കേസ് എടുത്തിരിക്കുന്നു പിണറായിയുടെ പോലീസ് മലയാളി വൈകിയൊന്നുമല്ല നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരുന്നു ഈ പറയുന്ന പോലെ ഇരട്ടച്ചങ്ങൊന്നുമില്ല നമ്മുടെ മുഖ്യമന്ത്രി ഒരു പേടിത്തൊണ്ടനാണെന്ന നഗ്ന സത്യം വെബ് തത്തുമൈ ന്യൂസ്